യോഹന്നാൻ സുവിശേഷം രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ. മൂന്നാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് രണ്ടോ മൂന്നോ പറവീതം കൊള്ളുന്ന 6 കൽപ്പാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുക്കുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചിച്ചു നോക്കിയപ്പോൾ മണവാളിനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ച് വെച്ചുവല്ലോ എന്ന് അവരോട് പറഞ്ഞു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനായിൽ വച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ക്രിസ്തു ചെയ്ത ആദ്യത്തെ അത്ഭുതമാണ് ഇവിടെ വായിച്ച് കേൾക്കപ്പെട്ടത്. യേശു കർത്താവ് യോർദാൻ നദിയിലിറങ്ങി സ്നാനം സ്വീകരിച്ചു. ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശു കർത്താവിൻ്റെ മേൽ കടന്നു വന്നു. ആ സമയത്തിൽ ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ കടന്നു വന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇങ്ങനെയൊരു ശബ്ദത്തോടുകൂടി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. എന്തിനായിരിക്കും ഈ വിധത്തിൽ പരിശുദ്ധാത്മാവ് അവിടേക്ക് ഇറങ്ങി വന്നത്? കർത്താവിന് ഒരുപാട് നിന്ദകളുണ്ടായിരുന്നു, പരിഹാസങ്ങളുണ്ടായിരുന്നു. യേശു കർത്താവിനോടൊപ്പം നിന്ദിക്കപ്പെട്ട ഒരു വ്യക്തി ലോകത്തിൽ മറ്റൊരാളില്ല. യേശു കർത്താവിനോടൊപ്പം പരിഹസിക്കപ്പെട്ട മറ്റൊരാൾ ലോകത്തിലില്ല. യേശു കർത്താവിനോടൊപ്പം തന്നെ വേദന അനുഭവിച്ച മറ്റൊരാൾ ഈ ലോകത്തിൽ ഇല്ല. കാരണം ക്രിസ്തു യേശുവിനെ ഏതൊക്കെ വിധത്തിൽ അല്ലെങ്കിൽ എത്രത്തോളമൊക്കെ ഉപദ്രവിക്കുവാൻ കഴിയപ്പെടുമോ അത്രത്തോളം. ഞാൻ ഇന്നലെ അതിനെക്കുറിച്ച് ഒരല്പമയോടെ സംസാരിക്കുവാനിടയായിത്തീർന്നു. വ്യഭിചാര കുറ്റത്തിന് പിടിച്ച സ്ത്രീയെ അവർ യേശുവിൻ്റെ മുമ്പിലേക്ക് കൊണ്ട് നിർത്തിയത് ആ സ്ത്രീയോടുള്ള സ്നേഹമോ നാടിനോടുള്ള സ്നേഹമോ അതിൽ ദൈവരാജ്യത്തോടുള്ള ഇഷ്ടമോ ഒന്നും അല്ലായിരുന്നു. യേശുവിനെ എങ്ങനെയെങ്കിലും കുറ്റപ്പെടുത്തണം, കർത്താവിൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കണമെന്നുള്ള രീതിയിൽ സ്തോത്രം യേശുവിൻ്റെ മുമ്പിലേക്ക് അവർ കൊണ്ടു നിർത്തി. പക്ഷേ കർത്താവ് ഇതിനൊന്നും പ്രതികരിച്ചില്ല. ആരൊക്കെയോ സ്തോത്രം ആമീൻ വിചാരിച്ചു പ്രതികരിക്കാതെ ഇരിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന്. പക്ഷേ കർത്താവ് കുനിഞ്ഞ് നിലത്ത് വരച്ച് ഇരുന്നു. കുറേ താഴേക്ക് വരുമ്പോൾ എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരുപാട് പറവാനുണ്ട്, പക്ഷേ പിതാവ് എന്നെ ഏൽപ്പിച്ച ദൗത്യം എന്നിലിരിക്കുന്നിടത്തോളം കാലം ഞാനത് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. യേശുവിനെ ക്രിട്ടിസൈസവർ ചെയ്തതിനോട് യേശുവിനെ മറുപടി പറയാനുണ്ട്. യേശുവിനെ പരിഹസിച്ചവരെ കുറിച്ച് യേശുവിന് മറുപടി കൊടുക്കാനുണ്ട്. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്, അങ്ങനെ യേശു ആ ക്രിട്ടിസൈസ് ചെയ്തവർക്ക് മറുപടി കൊടുത്തോണ്ടിരുന്നാൽ യേശുവിൻ്റെ വിടുതൽ കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് വ്യക്തി ജീവിതങ്ങളുണ്ട്. യേശുവിൽ നിന്നൊരു സൗഖ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന 100 വ്യക്തികളുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നിലത്ത് കുനിഞ്ഞെഴുതിയപ്പോൾ യഹൂദന്മാരുടെ കയ്യിലിരുന്ന കൂർത്ത കല്ലുകളുണ്ട്, യേശു അത് നോക്കിയില്ല. യഹൂദന്മാരുടെ ആക്രമണ ശൈലിയുണ്ടായിരുന്നു, യേശു അത് ശ്രദ്ധിച്ചില്ല. കാരണം ഞാൻ യഹൂദന്മാരുടെ പുറകെ നടന്നാൽ, ഞാൻ എന്നെ കുറ്റം പറയുന്നവരുടെ പുറകെ നടന്നാൽ, ഞാൻ എന്നെ വിമർശിക്കുന്നവരുടെ പുറകെ നടന്നു കഴിഞ്ഞാലോട്ട് എന്നെ ഏൽപ്പിച്ച 3.5 വർഷക്കാലത്തിനകത്തുള്ള ശുശ്രൂഷ എനിക്ക് തികയ്ക്കാൻ പറ്റത്തില്ല. പിശാചിൻ്റെ വലിയൊരു സൂത്രമാണ്, തന്ത്രമാണെന്ന് മനസ്സിലാക്കിയിട്ട് യേശു അതൊന്നും ശ്രദ്ധിച്ചില്ല. പലപ്പോഴും ശത്രു ഏതെങ്കിലും ഒരു ഇറച്ചി കഷ്ണം എടുത്ത് ഒരു നായിയുടെ മുമ്പിലിട്ട് കൊടുത്താൽ ആ നായി ആ ഇറച്ചി കഷ്ണവും അല്ലെങ്കിൽ ആ എല്ല് കഷ്ണവും എടുത്തുകൊണ്ട് ഓട്ടം വെച്ചോടും. പ്രൈസ് ദി ലോർഡ് അല്ലേ? ഓട്ടം വെച്ചോടും. ഒരു നായിയുടെ കയ്യിൽ ഒരു ചെറിയൊരു എല്ല് കഷ്ണം കിട്ടിയാൽ അവൻ അതുകൊണ്ടോടും.
പിന്നെ അത് ആ വീടിനെ കാവലി ചെയ്യണമോ ആ വീടിനെ സുരക്ഷിതമാക്കണമോ ഇതൊന്നും അതിന് അമ്മ വിഷയമല്ല. അത് ഇറച്ചു കിട്ടി അത് കൊണ്ടോടി. പിശാജ് മനസ്സിലാക്കി യേശുവിൻ്റെ മുമ്പിൽ കുറേ ക്രിട്ടിസൈസിങ്ങും അല്ലെങ്കിൽ കുറേ കുതന്ത്രങ്ങളൊക്കെ അവലംബിച്ച് കഴിഞ്ഞാൽ കർത്താവ് ഈ രോഗികളെ സൗഖ്യമാക്കുന്നതിന് പകരം, ഭൂതങ്ങളെ പുറത്താക്കുന്നതിന് പകരം, ദൈവരാജ്യം പ്രഘോഷിക്കുന്നതിന് പകരമായി, അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ മൂന്നര വർഷക്കാലം പ്രവർത്തിക്കുന്നതിന് പകരമായി ഈ യഹൂദന്മാരുടെ പുറകേ മറുപടി പറഞ്ഞ് എക്സ്പ്ലനേഷൻ കൊടുത്ത് നടക്കും എന്ന് വിചാരിച്ചു. പക്ഷേ യേശു ഇതൊന്നും ശ്രദ്ധിച്ചില്ല, യേശു ഇതൊന്നും ആമീൻ കണ്ടില്ല, യേശു ഇതിനൊന്നും മറുപടി പറഞ്ഞില്ല. ഒന്നിനും ഒരു എക്സ്പ്ലനേഷനും യേശു കർത്താവ് കൊടുത്തില്ല. ഒന്നുണ്ട്, ആകെ മൂന്നര വർഷക്കാലമേ എനിക്കിവിടെ ഉള്ളൂ. ഈ മൂന്നര വർഷക്കാലത്തിനകത്ത് 10,000 വ്യക്തികൾ ആമീൻ പിശാചി പിടിച്ചവർ എന്നെ കാത്തിരിക്കുകയാണ്, അവർക്ക് സൗഖ്യം കൊടുക്കണം. രോഗികൾ എന്നെ കാത്തിരിക്കുകയാണ്, അവർക്ക് സൗഖ്യം കൊടുക്കണം. ആമീൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ വേണ്ടിയിട്ട് തപ്പിത്തടയപ്പെടുന്ന ഒത്തിരി പേരുണ്ട്, അവരെ എനിക്ക് ഏൽപ്പിക്കപ്പെടണം. ഇല്ലാണ്ട് ഒന്നോ രണ്ടോ യഹൂദന്മാർ ഇവിടെ എന്തെങ്കിലും കുതന്ത്രങ്ങൾ എടുത്ത് എന്തെങ്കിലും ആമേ പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ട് ഇരിക്കപ്പെടുന്ന സമയത്തിൽ എനിക്ക് അതൊന്നും ചെവിക്കൊള്ളേണ്ട സമയം ഇല്ല എന്ന് പറഞ്ഞ് യേശു കർത്താവിന്റെ പിതൃത്വത്തെ തന്നെ ഇവർ ചോദ്യം ചെയ്തു. നിന്റെ അപ്പനാരാ ചോദിച്ചു, നിന്റെ അപ്പനാര്? മറിയ അമ്മയാ ഞങ്ങൾക്കറിയാം, പക്ഷെ യോസേഫ് അപ്പനല്ല എന്നറിയാം. പിതൃത്വത്തെ തന്നെ ചോദ്യം ചെയ്ത് നീ ഭൂതങ്ങളുടെ തലവനാണ്. അഥവാ പിശാചിൻ്റെ ആമീൻ അഭിഷേകമുള്ളവൻ, ആ പിശാചിൻ്റെ ശക്തി ഉപയോഗിച്ചാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്ന്, രാജ്യദ്രോഹിയാണ് എന്ന് യേശു കർത്താവിനെ ആമീൻ മുദ്രകുത്തി. മാത്രവുമല്ല ആമീൻ റോമൻ സാമ്രാജ്യത്തിനെ കലക്കാൻ വന്നിരിക്കപ്പെടുന്നവരാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അന്ന് ബറബാസ് എന്ന് പറയുന്ന കുറ്റവാളിയെക്കാളും അപ്പുറത്തുള്ള ഒരു നീച മനുഷ്യനായിട്ട് യേശു കർത്താവിനെ ഇവരെല്ലാവരും ചിത്രീകരിച്ചത്. യേശുവിന് ഇവരോടൊക്കെ മറുപടി പറയാനുണ്ടായിരുന്നു, യേശുവിനോടൊക്കെ പ്രതികരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. പക്ഷേ യേശുവിനറിയാം, ഞാനിത് പ്രതികരിച്ചാൽ ഞാൻ പിശാചിന് തോൽക്കുകയാണ്, ഇത് സാത്താന്റെ കുതന്ത്രമായിരിക്കപ്പെടുകയാണ്. എൻ്റെ ദർശനത്തെ മാറ്റുവാൻ, എൻ്റെ കാഴ്ചപ്പാടിനെ മാറ്റുവാൻ പിതാവ് എന്നെ ഏൽപ്പിക്കപ്പെട്ട ആമീൻ ആമീൻ വലിയൊരു ദൗത്യത്തിൽ നിന്ന് എൻ്റെ ശ്രദ്ധ മാറ്റിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള പിശാചിന്റെ കുതന്ത്രമാണെന്ന് മനസ്സിലാക്കിയിട്ട് യേശു നിവർന്ന് നോക്കിയില്ല, നിലത്തിരുന്നെഴുതിക്കൊണ്ടിരുന്നു. സ്തോത്രം. അതോടനുബന്ധിച്ച് അവൻ്റെ കല്ലുകളെ നോക്കിയില്ല, അവന് മറുപടി കൊടുത്തില്ല. പക്ഷേ ആമീൻ കർത്താവ് മൗനമായിട്ടിരുന്ന സമയത്തിലേക്ക് ആമീൻ മൗനമായിട്ടിരുന്ന സമയത്തിൽ ആമീൻ പിതാവായ ദൈവ സ്നാനം എടുക്കുന്ന സമയത്തിലേക്ക് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവൻ അപ്പനില്ല എന്ന് ആരും പറയണ്ട, ഇവനൊരു ചോദ്യം ചെയ്യുവാൻ പിതാവ് സ്വർഗത്തിലുണ്ട്, ഞാൻ ഇവന്റെ പിതാവാണെന്ന് സ്വയമായിട്ടെന്നെ വെളിപ്പെടുത്തി ത്രിത്വത്തിൽ മൂന്നാമനായിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ അഭിഷിക്തനായിട്ട് യേശു കർത്താവ് തന്നെ ശുശ്രൂഷ ആരംഭിച്ചു. ദൈവവൈദലേ, നീ ചില ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാതിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി മറുപടി കൊടുക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്, നിനക്ക് വേണ്ടിയിട്ട് മറുപടി കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നീ ഉത്തരം കൊടുക്കാനായിട്ട് അല്ല, പലരും ചോദിച്ചു, രാഷ്ട്രീയക്കാർ പറഞ്ഞതുപോലെ പറഞ്ഞു, എന്തുകൊണ്ട് നീ സ്തോത്രം പ്രതികരിച്ചില്ല, എന്തുകൊണ്ട് നീ രണ്ട് തിരിച്ചു പറയാത്തത്, എന്തുകൊണ്ട് സ്തോത്രം നീ ആമേ രണ്ട് പറയാത്ത, ആവശ്യത്തിന് നാക്കും മൂക്കും ഒക്കെ വേണം എന്ന് ഒക്കെ നിന്നെ പലരും പറഞ്ഞായിരിക്കാം. പക്ഷേ നീ നിന്റെ ദൈവത്തിൻ്റെ മുഖം നോക്കിയിട്ട് ആമേ തിരിച്ചു പ്രതികരിക്കാതെ, തിരിച്ചൊന്നും പറയാതെ അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ തല താഴ്ത്തി നീ നിന്നു എങ്കിൽ നിനക്ക് വേണ്ടിയിട്ട് മറുപടി പറയുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി മറുപടി പറയുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി ഉത്തരം കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ സമയത്തിൽ അത് വിശ്വസിക്കുന്നവർ കരമടിച്ചു പറ, ഞാൻ എഴുന്നേൽക്കാത്തടത്ത് എനിക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു യേശുണ്ട്. സഹോദരങ്ങളെ, യേശു കർത്താവ് ആമേൻ നിന്ദിക്കപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു, അവിടെയൊന്നും യേശു പ്രതികരിച്ചില്ല. ആ പ്രതികരിക്കാത്തത് കൊണ്ട് പിതാവ് പ്രതികരിച്ചു. അങ്ങനെ സ്തോത്രം, അഭിഷിക്തനായിരിക്കുന്ന യേശു കർത്താവ് സ്തോത്രം നേരെ കാനായിലെ കല്യാണ വീട്ടിലേക്ക് ചെല്ലുന്നു. ഇനി ഈ സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലയിടത്ത് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തണം, അഥവാ പിതാവായ ദൈവം പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ അയച്ചു എന്ന് ലോകമറിയണമെങ്കിൽ ചില അടയാളങ്ങൾ സംഭവിക്കണം. ഒരിക്കൽ കൂടി, പിതാവിനെ അയച്ചതാണെന്ന് പറഞ്ഞങ്ങനെ നിന്നിട്ട് കാര്യമില്ല, അതിലുപരിയായിട്ട് ദൈവത്തിൻ്റെ വാഗ്ദത്വമുണ്ട്. സ്തോത്രം. എവിടെ ദൈവവചനം പ്രസംഗിക്കുന്നുവോ അവിടെ ദൈവം ഇറങ്ങി അത് സത്യമാണെന്ന് തെളിയിക്കും.
അപ്പോൾ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുത്തണം. എന്താണ് നമ്മൾ വായിച്ചത്? മഹത്വം വെളിപ്പെടുത്തി അവൻ്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. മഹത്വം വെളിപ്പെടുത്തി ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. സാധാരണയായിട്ട് മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് നല്ലൊരു വലിയ ഒരു സിറ്റിക്കകത്താകാനാണ് സാധ്യത എന്ന് വിചാരിച്ചു. പക്ഷേ ഗലീലയിലെ കാന എന്ന് പറയപ്പെടുന്നത് ഒരു ചെറിയൊരു ഗ്രാമമാണ്, ഒരു ചെറിയൊരു പട്ടണമാണ്. ഗലീലയിലെ കാന എന്ന് പറയുന്നത് ഒരു ചെറിയ ഗ്രാമം. മഹത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കാനയിലെ, അഥവാ സ്തോത്രം, ഗലീലയിലെ കാന. നാമേൻ ഗലീലയിൽ നിന്ന് യോർദാനിൽ വന്നാണ് യേശു സ്നാനം സ്വീകരിച്ചത്. അപ്പോൾ ഗലീല എന്ന് പറയപ്പെടുന്ന ഒരു കുഗ്രാമമാണ്. ഗലീലയിൽ വലിയ സമ്പന്നന്മാരില്ല, ഗലീലയിൽ വലിയ വിദ്യാസമ്പന്നന്മാരില്ല, ഗലീലയിലെ കുറിച്ച് ആ പട്ടണത്തിന് വലിയ പേരും പ്രശസ്തിയും ഒന്നുമില്ല. അതൊരു ചെറിയ ഗ്രാമമായിരിക്കുകയാണ്. ആ ഗലീലയിലെ കാന, കാന എന്ന് പറയുന്നത് അതിനേക്കാളും ഒരു ചെറിയൊരു വാർഡാണ്. സ്തോത്ര ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമല്ല, തെറ്റിയും തെറിച്ചും അവിടെയൊക്കെ ആയിട്ടുള്ള സ്തോത്ര ഒരു ചെറിയ ഗ്രാമമായിരിക്കുകയാണ് കാന എന്ന് പറയുന്നത്. പുത്രനായിരിക്കപ്പെടുന്ന ക്രിസ്തു തൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത് വലിയൊരു മെട്രോ സിറ്റി അല്ല. പുത്രനായിരിക്കപ്പെടുന്ന ഇവിടെ ഇതാ പൗലൂസിനെ ദൈവം തൊടുന്ന ദമസ്കോസിൽ വെച്ചാണ്. ദമസ്കോസ് എന്ന ആ കാലഘട്ടത്തിലെ ഒരു നല്ലൊരു സിറ്റി ആയിരിക്കുകയാണ്. വളരെ വിശാലത പറയത്തക്ക വിധത്തിലുള്ളത് യെരുശലേം. യെരുശലേം ഒരു വലിയ സ്തോത്രം സിറ്റിയാണ്. യെരിഹോ ഭയങ്കര ബിസിനസ് കേന്ദ്രമാണ്, ബിസിനസ്സുകാരുടെ താവളമാണ് സ്തോത്രം യെരിഹോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയൊന്നുമല്ല യേശു മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടത്. സ്തോത്രം, നസ്രത്തിൽ നിന്ന് ഒരു നന്മയും വരത്തില്ല. അവിടെയൊക്കെ പോയി കച്ചവടം ചെയ്ത് ആര് രക്ഷപ്പെടാനാ? അവിടെയൊക്കെ പോയി താമസിച്ചിട്ട് ആര് രക്ഷപ്പെടാനാ? അതുകൊണ്ടാണ് യേശു കർത്താവിൻ്റെ പിതൃഭവനത്തിൽ പോലും നസ്രത്തിൽ നിന്ന് വന്ന ഒരാളിലൂടെ നമ്മൾ രക്ഷപ്പെടത്തില്ല, നമ്മുടെ നാട്ടിലൊരു മാറ്റം വരത്തില്ല. ഇങ്ങനെ മുൻവിധികളെല്ലാം ഇട്ടിരിക്കപ്പെടുമ്പോൾ യെരുശലേമിലോ യെരിഹോവിലോ ദമസ്കോസിലോ ഒന്നും യേശു കർത്താവ് ചെന്ന് തൻ്റെ മഹത്വം വെളിപ്പെടുത്തതിന് പകരം ഒരിക്കലും ഒരു പ്രതീക്ഷയില്ലാത്ത, ഒരിക്കലും ഒരു സാധ്യതയില്ലാത്ത കാനായിലേക്ക് യേശു കടന്നു ചെന്നിട്ട് തൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തുവാൻ തീരുമാനിച്ചു. യേശു എല്ലാറ്റിലും ഒരു പ്രത്യേകത കീപ്പ് ചെയ്യും, എല്ലാ കാര്യത്തിലും ഒരു പ്രത്യേകത കീപ്പ് ചെയ്യും. ക്ഷത്രം ജനിച്ചത് യഥാർത്ഥത്തിൽ എവിടെയാണ്? ഒരു പുൽക്കൂട്ടിൽ, അല്ലെങ്കിൽ ഒരു ഐ മീൻ പശുത്തൊഴുത്തിൽ. ക്ഷത്രം അവിടെയാണ് യേശു ജനിച്ചത്. യേശു വളർന്നത് നസറത്തിലാണ്, ഒരു സാധ്യതയുമില്ലാത്ത ഒരു ഗ്രാമത്തിൽ. യേശു ജനിച്ചത് ഒരു സാധുവിൻ്റെ ഒരു ആശാരിപ്പണിക്കാരനായിരിക്കുന്ന ജോസഫ്, അദ്ദേഹം ഐ മീൻ ആശാരിയാണ്, ആശാരിപ്പണിക്കാരനാണ്. ഹല്ലേലുയാ. ആശാരിമാർ ഈ കൂട്ടത്തിലുണ്ട് എങ്കിൽ ഞങ്ങളൊക്കെ ന്യൂനപക്ഷക്കാരെന്ന് പറയില്ല, നിങ്ങൾ യേശുവിൻ്റെ പക്ഷക്കാരാണ്. യേശു ജനിച്ചത് ആശാരിയുടെ വീട്ടിലാണ്, യേശു ജനിച്ചത് മൂത്താശാരിയുടെ വീട്ടിലാണ്. ആകയാൽ സ്തോത്രം, ആശാരിപ്പണി ചെയ്യുന്ന, ഫർണിച്ചർ കട ചെയ്യുന്ന ആ പാരമ്പര്യത്തെ നമ്മളൊന്ന് ഓർത്തുകൊള്ളണം. സ്തോത്രം, നീ അനുഗ്രഹിക്കപ്പെടുമ്പോൾ, സ്തോത്രം, നീ നന്മ പ്രാപിക്കുമ്പോൾ, നിൻ്റെ ഫർണിച്ചറുകൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ, ആമി നിൻ്റെ കട്ടളയും ജനലും ഒക്കെ നല്ലതായിട്ട് വിൽപ്പന നടക്കുമ്പോൾ, നീ രാത്രിയും പകലും ഇരുന്നതിന് പണി ചെയ്യുമ്പോൾ, സ്തോത്രം, നീ അതിനെക്കുറിച്ച് മുന്നേറുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. യേശു കർത്താവിനെ മറക്കരുത്. ദൈവം നമുക്ക് തന്ന അനുഗ്രഹിക്കപ്പെട്ട തൊഴിലുകളിലൂടെ സഞ്ചരിച്ചു പോകുന്ന സമയത്തിൽ ദൈവമക്കൾ മനസ്സിലാക്കിക്കൊള്ളണം. പ്രൈസ് ദ ലോർഡ്. എന്താണ്? കർത്താവ് ഇങ്ങനെ ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. അങ്ങനെ കർത്താവ് ആ ഭവനത്തിൽ നിന്ന് വന്നപ്പോഴും ഒരു ചെറിയ കുടുംബം, ഒരു ചെറിയ സ്ഥലം, ഒരു ചെറിയ സാഹചര്യം, അതിൽ നിന്ന് കർത്താവ് വലുതിലേക്ക് വന്നുവെങ്കിൽ മഹത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു സാധ്യതയുമില്ലാത്ത ഗ്രാമത്തിൽ. ഹല്ലേലൂയാ. ഒരു സാധ്യതയുമില്ലാത്ത ഗ്രാമത്തിൽ യേശു ഇത് ആദ്യത്തെ അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ആദ്യത്തെ അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. സഹോദരാ സഹോദരി, ഒരു പ്രതീക്ഷയുമില്ലാത്ത സ്ഥലത്ത്, ഒരു പ്രതീക്ഷയുമില്ലാത്ത സ്ഥലത്ത് യേശു ആദ്യത്തെ അത്ഭുതം ചെയ്യുവാൻ കടന്നു ചെന്നു കാനായിലെ കല്യാണ വീട്ടിൽ. അവിടെ വീഞ്ഞ് തിരകയാതെ വന്നു, എല്ലാവരും ടെൻഷനായി ഓടി വന്നു. യേശുവിൻ്റെ അമ്മ വന്ന് പറഞ്ഞു, യേശു കേട്ടില്ല, പറഞ്ഞു നമ്മൾ തമ്മിൽ എന്താ പറഞ്ഞത്, നീ പോ. സ്തോത്രം എങ്കിൽ ആമീൻ. യേശുവിൻ്റെ അമ്മ പറഞ്ഞിട്ടല്ല, ഉടനടി ആ സാഹചര്യം കർത്താവിൻ്റെ ടൈം കറക്റ്റായി വന്നപ്പോൾ ആ കാനായിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി തൻ്റെ മഹത്വത്തെ
വെളിപ്പെടുത്തു. ഒരു സാധ്യതയുമില്ല എന്ന് പറഞ്ഞ കാനായില്, ഒരു പ്രതീക്ഷയുമില്ലാത്ത കാനായില് സ്തോത്രം, യേശു കർത്താവ് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി എങ്കിൽ പ്രതീക്ഷയില്ലാത്ത സ്ഥാനത്ത് സ്തോത്രം യേശുവിന് ചിലത് ചെയ്യാൻ കഴിയും. നിന്റെ വസ്തുവിൽ നിനക്ക് പ്രതീക്ഷയില്ലോ, നിന്റെ വാഹനത്തിൽ നിനക്കൊരു പ്രതീക്ഷയില്ലയോ, നിന്റെ കുഞ്ഞുങ്ങൾ നിനക്കൊരു പ്രതീക്ഷയില്ലയോ, സ്തോത്രം നിന്റെ കുടുംബത്തിനകത്ത് നിനക്കൊരു പ്രതീക്ഷയില്ലോ, പ്രതീക്ഷയില്ല ഇല്ല ഇല്ല എന്ന് പറയുന്ന ആ സ്ഥാനത്തിൽ ദൈവത്തിന് ചിലത് ചെയ്യുവാനായിട്ട് കഴിയപ്പെടും. വിശ്വാസത്തോടെ കൈയടിച്ച് കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രതീക്ഷയില്ലാത്ത സ്ഥാനത്ത്, പ്രതീക്ഷയില്ലാത്ത മേഖലയ്ക്കകത്ത് യേശുവിന് അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും. സ്തോത്രം. സഹോദരങ്ങളെ, ആരൊക്കെയോ ഇന്ന് സാഹചര്യത്തെ നോക്കിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. സാഹചര്യം നിനക്ക് വിപരീതമായിരിക്കുകയാണ്. നിന്റെ ബിസിനസ് പച്ച പിടിക്കത്തില്ല എന്ന് നിനക്ക് തോന്നി പോകുന്നുണ്ട്. നിന്റെ കുടുംബജീവിതം ശരിയാകത്തില്ല എന്ന് നിനക്ക് തോന്നി പോകുന്നുണ്ട്. നിന്റെ കുഞ്ഞിനൊരു ഭാവി ഉണ്ടാകത്തില്ല എന്ന് നിനക്ക് തോന്നി പോകുന്നുണ്ട്. മാത്രവുമല്ല, ഈ ഗ്രാമത്തിൽ ഞാൻ എന്ത് ചെയ്യാൻ തോന്നി പോകുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഇല്ല, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. സ്തോത്രം. അത്ഭുതങ്ങൾക്കെ ചെയ്യുവാൻ നീ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ദൈവത്തിന് ചെയ്യാൻ കഴിയും. മറക്കരുതേ. സ്തോത്രം. ഒരു ഹാഗറിനെ കുറിച്ച് വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഹാഗർ കരയുകയാണ്, ഇസ്മായിലിൻ്റെ മരണത്തെ കാണാം അയ്യാ എന്ന് പറഞ്ഞ് ഒരു അമ്പിൻപാട് ദൂരത്ത് കുഞ്ഞിനെ കൊണ്ട് കിടത്തുന്നു. കാരണമുണ്ടായിരുന്നു, വ്യവസ്ഥ തെറ്റിച്ച് അവൾ ഇറങ്ങിത്തിരിച്ചു. അബ്രഹാമിനൊരു വാഗ്ദത്വം ഉണ്ടായിരുന്നു. എന്തായിരുന്നു വാഗ്ദത്വം? അബ്രഹാമിനൊരു വാഗ്ദത്വം ഉണ്ടായിരുന്നു, നിനക്ക് നിന്റെ രക്തത്തിൽ നിന്നൊരു കുഞ്ഞ് ജനിക്കും, സ്വന്തം രക്തത്തിൽ നിന്ന് സ്വന്തം ഭാര്യയിൽ കുഞ്ഞ് ജനിക്കും എന്നുള്ളതിന് പകരമായിട്ട് വേലക്കാരിയിൽ സ്തോത്രം ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചു. ആകയാൽ അതൊരു ദൈവീക പ്രോസസ്സ് അല്ലാത്തത് കൊണ്ട് തന്നെ, അതൊരു ദൈവത്തിൻ്റെ പദ്ധതി അല്ലാത്തത് കൊണ്ട് തന്നെ, അതൊരു ദൈവഹിതം ഇല്ലാത്തത് കൊണ്ട് തന്നെ അബ്രഹാമിന് അതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ടി വന്നു. അബ്രഹാമിന് അതിനെക്കുറിച്ച് പ്രയാസപ്പെടേണ്ടതായിട്ട് വന്നു. എന്താണ്? സ്വന്തം ഭാര്യയിൽ കുഞ്ഞ് ജനിക്കാതെ വന്ന സമയത്തിലേക്ക് മറ്റൊരാളെ വിവാഹം കഴിച്ച്, അഥവാ മറ്റൊരാളെ താൽക്കാലികമായിട്ട് വിവാഹം കഴിച്ച് ആ സ്ത്രീയിൽ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുന്നു. സ്തോത്രം. അവൻ്റെ പേര് ഇസ്മായേൽ എന്ന്. സ്തോത്രം. ആകയാൽ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ വാഗ്ദത്ത സന്തതി ജനിച്ചു. സ്തോത്രം. അബ്രഹാമിൻ്റെ സ്തോത്രം സ്വന്തം ഭാര്യയിൽ കുഞ്ഞ് ജനിച്ചു. അതിനു മുമ്പ് വേലക്കാരിയിലും കുഞ്ഞ് ജനിച്ചിരിക്കുന്നു. സ്തോത്രം. ആദ്യം സാറാ ഇതിനെ ഏറ്റെടുത്തു. കുഴപ്പമില്ല, എൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞാണ്, എൻ്റെ ഭർത്താവിൻ്റെ രക്തത്തിൽ നിന്നുണ്ടായതാണ്, ആകയാൽ ഇതെൻ്റെ കുഞ്ഞ് തന്നെ എന്ന് പറഞ്ഞു. പക്ഷേ സ്വന്തം കുഞ്ഞുകൂടെ ജനിച്ച സമയത്തിൽ സാറായ്ക്ക് ആ കുഞ്ഞ് പരിഹാസിയായിട്ട് തോന്നി. വേലക്കാരിയത്തിയുടെ കുഞ്ഞ് എന്തിനാ എൻ്റെ വീട്ടിൽ വളരുന്നത്? എന്തിനാ വേലക്കാരിയത്തിയുടെ കുഞ്ഞിനെ ഞാൻ വളർത്തേണ്ടത്? പ്രൈസ് ദ ലോർഡ്. എന്ന് അവളുടെ ഉള്ളിനകത്തൊരു ചിന്ത തുടങ്ങി. അബ്രഹാമിന് രണ്ടൻ തൻ്റെ കുഞ്ഞാണ്, പക്ഷേ ഭാര്യയായിരിക്കുന്ന സാറയെ ഉപേക്ഷിക്കാൻ വയ്യാത്ത സാഹചര്യം. ഭാര്യയായിരിക്കുന്ന സാറ പറയുന്നത് കേൾക്കാതിരിക്കാനും കഴിയത്തില്ല. അകലെ ഒടുവിൽ ഒരു തുരുത്തി വെള്ളവും ഒരല്പം ഭക്ഷണവും കൊടുത്ത് അവളെ കൊട്ടാരത്തിൽ നിന്ന് ഇറക്കിവിട്ടു, ആ ടെൻറ്റിൽ നിന്ന് ഇറക്കിവിട്ടു. അവൾ അതും കൊണ്ട് പോയി, വെള്ളം തീർന്നോ, ഭക്ഷണം തീർന്നോ, കുഞ്ഞിന് ആ മരുഭൂമിയിൽ കുടിക്കാൻ കൊടുക്കാൻ ആളില്ല, ഭക്ഷിപ്പാൻ കൊടുക്കാൻ ആരുമില്ല. ആ സാഹചര്യത്തിലേക്ക് അവൾ മനസ്സിലാക്കി, എൻ്റെ കുഞ്ഞ് മരിക്കും, പക്ഷെ എൻ്റെ കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണാൻ പറ്റത്തില്ല. എൻ്റെ കയ്യിൽ കിടന്ന കുഞ്ഞ് വിശപ്പിൻ്റെ വേദന അനുഭവിച്ച് മരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റത്തില്ല. ഒരു അമ്പിൻപാട് ദൂരത്ത് ആ കുഞ്ഞിനെ കൊണ്ട് കിടത്തിയിട്ട് അവൾ നിന്ന് കരയുകയാണ്. കുഞ്ഞ് നിലവിളിച്ചു, ദൈവത്തിൻ്റെ ശബ്ദം അവിടെ കേട്ടോ? ഈ മരുഭൂമിയിൽ ആര് വെള്ളം തരാൻ? ഈ മരുഭൂമിയിൽ എങ്ങനെ വെള്ളം കിട്ടാനായിട്ട്? ഇല്ല, ആദ്യം കുഞ്ഞ് മരിക്കും, കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ മരിക്കും. സ്തോത്രം. ഞങ്ങൾ ആമീൻ വീട് വിട്ടിറങ്ങേണ്ടുന്ന സാഹചര്യമുണ്ട്. ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട സാഹചര്യം, യജമാനത്തെ ഉപേക്ഷിക്കപ്പെട്ട സാഹചര്യം, പക്ഷേ ഞങ്ങൾ രണ്ടുപേരും മരിക്കുകയാണ്. ഈ മരുഭൂമിയിൽ ഒരു ഉറവ ഞങ്ങൾക്ക് കിട്ടത്തില്ല. ഈ മരുഭൂമിയിൽ ഞങ്ങൾക്ക് വെള്ളം തരാനായിട്ട് ആരുമില്ല. എല്ലാ വഴികളും വാതിലുകളും അടഞ്ഞിരിക്കുന്ന സമയത്തിലേക്ക്, ദൈവ സന്നിധിയിലേക്ക് കുഞ്ഞിൻ്റെ നിലവിളി കേട്ടോ? അതേത് ജാതിയിൽപ്പെട്ട കുഞ്ഞാണെങ്കിലും, ഏത് മതത്തിൽപ്പെട്ട കുഞ്ഞാണെങ്കിലും, ഏത് വർഗത്തിൽപ്പെട്ട കുഞ്ഞാണെങ്കിലും, ശിശുക്കളെ തടുക്കരുത്, അവരെ എൻ്റെ അടുക്കലേക്ക് വിടുവൻ. ഇവർക്കത്രേ സ്വർഗരാജ്യമെന്ന് ദൈവം വ്യക്തമായി പഠിപ്പിച്ചത് കൊണ്ട് ഒരു കുഞ്ഞാണെങ്കിൽ ദൈവ സന്നിധിയിൽ കുഞ്ഞിന് സ്ഥാനമുണ്ട്. ഒരു കുഞ്ഞാണെങ്കിൽ നിലവിളിക്ക് മറുപടിയുണ്ട്. ഒരു കുഞ്ഞിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്. ഒരു കുഞ്ഞായിരിക്കപ്പെടുമ്പോഴുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. കുഞ്ഞിൻ്റെ നിലവിളി കേട്ടിട്ട് ദൈവം അവിടെ ഒരു നീരുറവ തുറന്നു കൊടുത്തു. സ്വത്ത് അവളുടെ കണ്ണിന് ദൈവം തുറന്നു. അതുവരെ ആ ഗ്രാമത്തിൽ അവൾ കാണാത്തത്, അതുവരെ ആ മരുഭൂമിയിൽ അവൾ കാണാത്തത്, ദൈവം അവളുടെ കണ്ണ് തുറന്ന സമയത്തിൽ ആ മരുഭൂമിയിൽ ഒരു ഉറവ കണ്ടു. ഓടിച്ചെന്ന് കുഞ്ഞിനെ വാരിയെടുത്തു, കുഞ്ഞിന് ആവോളം വെള്ളം കൊടുത്തു, കുഞ്ഞ് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു.
അവൾ തുരുത്തി നിറച്ചു, അവൾ മാവോളം വെള്ളം കുടിക്കുവാനായിട്ട് തുടങ്ങി. മരിച്ചു പോകുമെന്ന് പറഞ്ഞ ആ സാഹചര്യത്തിൽ ആ കുടുംബം ഒന്നടങ്ക രക്ഷപ്പെട്ടോ. ശ്രോത്രം, ലോകത്തിലെ രണ്ടാമത്തെ ജാതിയായിട്ട് ശ്രോത്രം ഇസ്മായേല് വളർന്നു വലുതായി വില്ലാളിയായി വീരനായി നിൽക്കുവാൻ കാരണമായി തീർന്നു. സഹോദര സഹോദരി, മരുഭൂമിയിൽ ഉറവ കിട്ടത്തില്ല എന്ന് പറഞ്ഞെടുത്ത് ദൈവം ഉറവ കൊടുത്തു. കാനായിൽ മഹത്വം വെളിപ്പെടത്തില്ല എന്ന് ചിന്തിച്ചെടുത്ത് മഹത്വം വെളിപ്പെട്ടു. എങ്കിൽ നീ പ്രതീക്ഷിക്കുന്ന സ്ഥലത്തിലല്ല ദൈവം അത്ഭുതം ചെയ്യുന്നത്. നീ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ദൈവത്തിന് അത്ഭുതം ചെയ്യുവാൻ കഴിയപ്പെടാ. നിന്റെ കുടുംബം ഇനി ശരിയാകത്തില്ല എന്ന് ചിന്തിക്കുന്ന ആരൊക്കെയോ ഉണ്ട്. നിന്റെ ഭാര്യ ഇനി ഒരിക്കലും ശരിയാകത്തില്ല എന്ന് മുൻവിധി എഴുതപ്പെട്ട ഒരു ബ്രദർ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. അവളെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അവൾ അങ്ങനെ പോകത്തുള്ളൂ, അതങ്ങനെ ഇരിക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവ് പറയുകയാണ്, അവൾ നിന്നെക്കാളും അനുഗ്രഹിക്കപ്പെട്ടവളാകാൻ പോവുകയാണ്, അവളെ ദൈവം പണിയാൻ പോവുകയാണ്, അവളെ ദൈവം വീണ്ടെടുക്കാൻ പോവുകയാണ്, അവളെ ദൈവം വേർതിരിക്കുവാൻ പോവുകയാണ്. നിന്റെ കുഞ്ഞിനെ കുറിച്ച് ഇനി ആ കുഞ്ഞ് ശരിയാകത്തില്ല, അവൻ തെറ്റിപ്പോയി, അവൻ കൈവിട്ട് പോയി, അവൻ അകന്നു പോയി എന്ന് നീ ചിന്തിക്കുകയാണ്. ഒരു പ്രതീക്ഷയുമില്ലാത്ത അനുഭവത്തിലായിരിക്കണം മടങ്ങി വരും, മടങ്ങി വരാ. ആമേൻ. ഇനി ഡിവോഴ്സ് മാത്രമേ പറയാൻ കഴിയപ്പെടത്തേ ഉള്ളോ? സ്വത്ത് അടുത്ത വിധിയിലെങ്കിലും ഡിവോഴ്സ് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് മറ്റാരെങ്കിലും വിവാഹം കഴിച്ച് ജീവിക്കില്ല. നീ ഡിവോഴ്സ് പ്രതീക്ഷിക്കപ്പെടണ്ട. നഷ്ടപ്പെട്ടു പോയവളെ ദൈവം മടക്കി കൊണ്ടുവരപ്പെട. നിന്റെ കുടുംബജീവിതം രണ്ടായിട്ടല്ല, അത് ഒന്നായിട്ട് പോക. നീ പ്രതീക്ഷിക്കാത്ത കാര്യാദികൾ സംഭവിക്കാൻ പോകുകയാ. നീ പ്രതീക്ഷിക്കാത്ത കാര്യാദികൾ സംഭവിക്കാം. നീ പ്രതീക്ഷിക്കാത്ത കാര്യാദികൾ സംഭവിക്കാം. നീ പ്രതീക്ഷിക്കാത്ത കാര്യാദികളെ സംഭവിക്കാം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി സമയത്തിൽ സഹോദരങ്ങളെ, നീ സാഹചര്യങ്ങളെ കണ്ട് വിധി കൽപ്പിച്ചുവെങ്കിൽ മടങ്ങി വരിക. കർത്താവിന് നിന്റെ സാഹചര്യങ്ങളെ മാറ്റുവാൻ കഴിയപ്പെടും. പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യങ്ങളെ ദൈവത്തിന് അനുകൂലമാക്കി മാറ്റുവാൻ കഴിയും. ഈ നല്ല ദിവസം കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ ചെറുതും വലുതുമായിട്ടുള്ള വിഷയങ്ങളുടെ ദൈവം നിങ്ങൾക്ക് അത്ഭുതങ്ങളെ ചെയ്യട്ടെ. പ്രതീക്ഷ നഷ്ടപ്പെടരുത്. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകരുത്. മുറുകെ പിടിക്കുക. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. നമ്മുടെ കണ്ണുകളടയ്ക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കാനായിൽ ഒരു സാധ്യതയും ഇല്ലാത്തിടത്ത് ദൈവം തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തി, തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തി. ആ ദൈവസ്കൃപ നിന്റെ യോഗ്യത കണ്ടിട്ടല്ല നിന്നിൽ വെളിപ്പെടുത്താൻ തുടങ്ങുന്നത്. നീ പറയും, ദൈവമഹത്വം എന്നിൽ എവിടെയാണ് വെളിപ്പെടേണ്ടത്? ഇല്ല, ദൈവത്തിൻ്റെ മഹത്വം നിന്നിൽ വെളിപ്പെടും.